മഴ പെയ്ത് നമ്മൾ വിചാരിച്ചില്ലല്ലോ മേ അങ്ങനെ ഭയങ്കര മഴ പെയ്തില്ല, ചെറുതായിട്ടൊന്നും തുള്ളിയുള്ളൂ. അതെല്ലേ, പിന്നെ അത്തരടിയല്ലോ. നല്ല മഴ, ഇന്ന് ഹർത്താലല്ലേ മേ? അതെല്ലാം അബദ്ധം പറ്റിപ്പോയി, നമ്മളിന്ന് കറങ്ങാൻ പോയിരുന്നല്ലേ. ഞങ്ങൾ ഇന്ന് തൊടുപുഴക്കടെ ചുമ്മാ കറങ്ങാന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷെ ഇന്ന് ഭയങ്കര ഹർത്താലാണ്, ഇടുക്കി ജില്ലയിൽ ഹർത്താലാണല്ലേ അമ്മേ. എന്താ കാര്യം എനിക്കറിയത്തില്ല, എനിക്ക് ഗവർണർ വരുന്നതിന്റെ പേരിലോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതോ ഇടുക്കിയിൽ എന്തോ കർഷകരുടെ സമരോ അങ്ങനെ എന്തോ പറഞ്ഞോണ്ട് കേട്ടോ, അതിന്റെ പേരിൽ ഇന്ന് ഹർത്താലാണ്. അപ്പൊ നമുക്കിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ തന്നെ നമുക്ക് ടൗണൊന്നും പോകണ്ട, നമുക്ക് വേറെ നമ്മുടെ അടുത്ത് വേറെ ഒരു ചെറിയ സംഭവം ഉണ്ട്, നമുക്ക് അവിടെ അവിടെ പോവാം. ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, നമുക്ക് അവിടെ കാണാൻ. അതെയോ, നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ നമ്മുടെ വീടിന്റെ അടുത്ത്. അവിടെ നമുക്ക് വെള്ളം ഉണ്ടോന്ന് പോയി നോക്കിട്ട് വരാം. ഉറപ്പില്ല വെള്ളം ഉണ്ടോന്ന്, വെള്ളം ചാടുന്നുണ്ടോന്നൊക്കെ ചെല്ലുമ്പോ അറിയാം, നോക്കിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുഞ്ഞു വീടിലേക്ക് സ്വാഗതം. അവിടെ നിമിഷം വരും. എടി, നീ ഇവിടെ പോയിട്ടില്ലേ, ഈ വെള്ളച്ചാട്ടത്തിൽ പോയിട്ടില്ലേ? ഉണ്ടെന്നേ, ആ കൊടയും കൊണ്ട് ഒന്ന് ഫോട്ടോ എടുത്തു. ആദ്യത്തെ പ്രാവശ്യം അതന്നെ, ആ കൊടയും കൊണ്ടൊന്ന് ഫോട്ടോ എടുത്തു. നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടല്ലേ. മെറിക്കുട്ടൻ പോയിട്ടുണ്ടോ? ഇന്ന് മെറിക്കുട്ടൻ ചെറുതായിട്ടൊന്ന് വീണല്ലേ. അവിടെ മുഖത്തൊരു ചെറിയൊരു പാടുണ്ടേ ചക്കരയുടെ. സാരമില്ല കണ്ണ, ഇതുണ്ടോ കണ്ണിന് താഴെ ചെറിയൊരു പാട് വന്നു. അയ്യോ, ഒരു ചക്കരയ്ക്ക് പാട് വന്നോടാ. അതെ, അത് സാരല്ല അല്ലേ, പൊക്കോളൂല്ലേ. ചാച്ചൻ വരുന്നുണ്ടോ? ചാച്ചൻ്റെ അപ്പൊ ഇവിടെ സിറ്റ് ഔട്ട് ഇരിപ്പുണ്ട്. ചാച്ച വരുന്നുണ്ടോ? ചാച്ച ആണോ? ഇന്ന് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ചാച്ചൻ വരാത്ത. അതെ, മഴയത്ത് ചാച്ചൻ ഇവിടെ സുഖിച്ച് ഇങ്ങനെ. കൊച്ചിന് നനയ്ക്കത്തില്ല, കൊച്ചിന് നനയ്ക്കില്ല കേട്ടോ. അവന് ചക്കടിന്, അയ്യോ ചാച്ചൻ പറഞ്ഞു കേട്ടോ, കൊച്ചിന് നനയ്ക്കില്ല കേട്ടോ. കൂടാ, ഞങ്ങൾ ഒരു 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 പാട് പോലും വരുത്താതെ വെച്ചോണ്ടിരുന്ന കൊച്ചാ, അതിന്റെ മുഖത്ത് പാട് വരുത്തില്ലേ നീ? അതെ കൊച്ചോ, അവളെ മുഖത്ത് ആ ചാർജറിന്റെ വള്ളി അവള് പിടിച്ച് വലിച്ചതാണ്. ബെഡേ കിടന്ന് കേറി നിന്നല്ല, കിടന്ന് കിടന്നിട്ട് അവൾ ആ ചാർജറിന്റെ വള്ളി ഒറ്റ വലി അത് നേരെ ഉരുണ്ട് പിടിച്ച് അവളെ മുഖത്തേക്ക് വീണു. പാവം, ഭയങ്കര കാർച്ചായിരുന്നു കേട്ടോ. ആ സാരില്ല, പൊക്കോളായിരിക്കും അല്ലേ. കാണാം. നമ്മുടെ താഴെക്കൂടെ കനാൽ ഒഴുകുന്നുണ്ട് കേട്ടോ, നിങ്ങക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കനാലിന്റെ ഇതേ ഈ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാട് പിടിച്ചു തുടങ്ങുന്നുണ്ട്. ഇപ്പൊ വെള്ളം വിട്ട് തുടങ്ങിയുള്ളൂ അല്ലേ. സാറിന് എല്ലാ വർഷവും നന്നായിട്ട് തെളിച്ചിട്ടായിരുന്നു വെള്ളം, തെളിച്ചിട്ട് വെള്ളം വിടുന്നത് അല്ലേ. പക്ഷെ അവര് തെളിക്കുമായിരിക്കും അമ്മ, അവിടെ ഈ കുടുംബശ്രീയുടെ ചേച്ചിമാർ വന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തെളിച്ചു തരും കേട്ടോ. ഭയങ്കര രസമാവും കനാല് കാണാനായിട്ട്. അപ്പൊ പുല്ല് പിടിച്ച് കാടായി കിടക്കുക, പക്ഷെ അത് തെളിച്ചു കഴിയുമ്പോ നമുക്ക് അവിടെ പോയി സുഖമായിട്ടൊന്ന് കുളിക്കണം അല്ലേ മേ. നല്ല രസമാണ്ട്, ഭയങ്കര വെള്ളമാണ് കേട്ടോ. എല്ലാരും കാണിച്ചു തരാം. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഗ്രാമം, ഇതാണ് കേട്ടോ പൊന്നന്താനം എന്ന് പറയുന്ന ഗ്രാമമാണിത്. മതിയുടി ആട്ടുമാമേ, ഇടി ആട്ടുമാമേ, മതിയുടി ആട്ടുമാമേ. ഇതാട്ടോ നമ്മുടെ ഗ്രാമം, ഇതേ കാണുന്ന കേട്ടോ നമ്മുടെ ഗ്രാമം. ആപ്പാടെ ഈ ഒരു വീടും നമ്മുടെ ജോബിച്ചാണ്ടെ കടയും ഉണ്ടല്ലേ അമ്മ. അതെ, ജോബിച്ചാണ്ടെ കട. പിന്നെ നമ്മുടെ പ്രസിദ്ധമായ പൊന്നന്താന ഷോപ്പ്, നമ്മുടെ പൊന്നന്താന ഷാപ്പാണ് കേട്ടോ. ഷാപ്പിൽ നമ്മള് നേരെ ബ്രാലയ്ക്ക് വിടും കേട്ടോ. ബ്രാലയിലാണ് ബ്രാല, ശരിക്കും നമ്മുടെ കനാൽ വഴി തന്നെ പോയാൽ മതി. പക്ഷെ ആ വഴി ഭയങ്കര മോശമാണ് കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ബ്രാല കൂടിയാ പോകുന്നത്. ഇതിലെ പോയാൽ മതി അച്ഛൻ പറഞ്ഞു കേട്ടോ. ബ്രാല വഴി ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞങ്ങളെ കാണിച്ചു തരാമേ. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളു നമ്മുടെ വീട്ടിൽ നിന്ന്. ഇത്ര ഉള്ളു കേട്ടോ, ഇത്ര ഉള്ളു. രണ്ടുണ്ട്. ആ നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്ത്, നമ്മുടെ ഇഷ്ടം പോലെ സിനിമ ഷൂട്ടിങ് നടന്നിട്ടുള്ള ഒരു ഒരു വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം എന്നൊന്നും പറയാനില്ല, ചെറിയൊരു ഇതാണല്ലോ അമ്മേ. ഭാവന ഇറങ്ങിയിരിക്കുന്ന സ്ഥലമാണ്.
അല്ലല്ലല്ല അത് ഭാവന ഭാവന ഇങ്ങനെ ഉരുണ്ട് വീഴുന്ന സീനില്ലേ മേരിക്കണ്ടോ ഞാടില്ല ആ എന്നിട്ട് കാലൊക്കെ കഴുകൂല്ലേ അമ്മ ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല സൈക്കിളിന്ന് ലോറി ഇടിച്ച് ഇങ്ങനെ കറങ്ങി കറങ്ങി വീണ് മനസ്സിലായോ ആ സ്ഥലം ഇത് അവിടെ പിന്നെ അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും അരുവിത്ത് ഇഷ്ടംപോലെ സിനിമയിലുണ്ട് മറ്റേ പാപ്പി എപ്പിച്ചക്കകത്തുണ്ട് ഒത്തിരി സിനിമയിലുണ്ട് കേട്ടോ നമുക്ക് കാണിച്ചു തരാം കേട്ടോ നോക്കി എല്ലായിടത്തും റബ്ബർ തോട്ടമാണ് കേട്ടോ ഫുൾ റബ്ബർ തോട്ടമാണ് എവിടെ നോക്കിയാലും റബ്ബർ തോട്ടം അല്ലേ ഏഷ്യയിൽ ആദ്യമായിട്ട് റബ്ബർ പ്ലാന്റ് ചെയ്ത സ്ഥലത്ത് കൂടെ ആയിട്ട് നമ്മൾ പോകാൻ പോകുന്നത് നിങ്ങളെ കാണിച്ചു തരാം അവിടെ ഒരു റബ്ബർ ഫാക്ടറി ഒക്കെ ഉണ്ട് റബ്ബർ പാലിൻ്റെ ഫാക്ടറി ഒക്കെ കേട്ടോ അല്ലമ്മ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഏഷ്യയിലെ ആദ്യമായിട്ട് റബ്ബർ വെച്ച പ്ലാന്റേഷൻ ഈ മലങ്കര പ്ലാന്റേഷൻ ആണ് അപ്പം അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ വീട് മലങ്കര പ്ലാന്റേഷൻ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് അവിടെ നമ്മൾ സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇടുക്കി റൂട്ടാണ് കേട്ടോ അതുപോലെ ഇടുക്കിതേ ഇപ്പം തന്നെ മല കാണാൻ തുടങ്ങിയതുണ്ടോ അതെന്നെ മല അമ്മ അത് നമ്മുടെ ഇടുക്കിക്ക് പോകുന്ന മലയല്ലേ അത് ഇടുക്കിക്ക് നമ്മൾ കയറി പോകുന്ന മലയാണ് കേട്ടോ ഇത് ദൂരെ നിങ്ങൾ കാണുന്നുണ്ട് അപ്പം പറ്റുവാണെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ അടുത്തുകൂടെയൊക്കെ നമുക്ക് പോവാം മലങ്കര റൂട്ടിൽ കൂടെ ഒക്കെ നമുക്ക് പോവാം കേട്ടോ നോക്കട്ടെ എങ്ങനെയാണ്ടോ നോക്കട്ടെ ഹർത്താലുകാരും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പരിപാടിയൊന്നും നടക്കൂല എന്നാലും നമുക്ക് നോക്കാം ഇതേ അങ്ങനെ ഇതാട്ടോ മ്രാല ഇതാണ് കേട്ടോ മ്രാല കവല ഇതൊരു ഗാന്ധിജി അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നേ ഇതുകൊണ്ട് മ്രാല കവലയാണ് ഈ കാണുന്ന റോഡ് സ്റ്റേറ്റ് ഹൈവേ ആണ് കേട്ടത് അതെ ഗാന്ധി അപ്പൂപ്പൻ അവിടെ ഒരു ഗാന്ധി അപ്പൂപ്പൻ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആണ് കേട്ടോ നല്ല സൂപ്പർ റോഡാണിത് നമ്മുടെ പി ജെ ജോസഫ് സാറ് അതെ ഇതൊക്കെ മലങ്കര എസ്റ്റേറ്റിന്റെ ഭാഗമാണ് ഇതേ കാണുന്ന റബ്ബർ തോട്ടൊക്കെ മലങ്കര എസ്റ്റേറ്റിന്റെ ഭാഗമാണ് നമ്മുടെ പി ജെ ജോസഫ് സാറാട്ടോ ഈ നമ്മുടെ തൊടുപുഴയുടെ വികസന നായകനല്ലേ തൊടുപുഴയുടെ ഐശ്വര്യം ഞങ്ങളുടെ പി ജോസഫ് സാറോട്ടെ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ കോൺഗ്രസും അല്ല രാഷ്ട്രീയം ഒന്നുമില്ല പക്ഷെ പി ജോസഫ് സാറിന്റെ ഭയങ്കര ഒരു ആരാധകരാട്ടോ ഞങ്ങൾ സാറാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ തൊടുപുഴയിൽ ഇത്രയും തൊഴിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല പറ്റത്തില്ല അല്ലമ്മേ ഇത്രയും നല്ല റോഡുകളും ബൈപ്പാസുകളും എല്ലാം നേരെ പോയി ഇടിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ഇതിലെ കയറി നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അതിൽ പോകണേ കാണിച്ചു തരാം പിന്നെ ഇത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഒരു മനുഷ്യനെ അറിയത്തില്ല സത്യം പറഞ്ഞാൽ വളരെ വിരളമായിട്ട് ആൾക്കാർ ഇവിടെ വരത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് നോക്കാം വണ്ടി ഒരു വണ്ടി അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പെട്ട് അല്ലമ്മ സ്കൂട്ടർ അമ്മ ഇത് മലങ്കര ഡാമിൽ നിന്ന് വരുന്ന വെള്ളമല്ല അമ്മേ ഇത് മലങ്കര ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇത് കൃഷിക്കാർക്ക് കൃഷി ചെയ്യാനായിട്ട് ഇത് മൂവാറ്റുപുഴ വരെ പോകുന്നുണ്ട് മൂവാറ്റുപുഴ കോതമംഗലം വരെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ കനാല് കേട്ടോ ആ കുഴപ്പമില്ല അപ്പുറം നിന്നൊരു വണ്ടി വരുന്നുണ്ടോ നമ്മൾ പെട്ട് അങ്ങനെ നമ്മൾ അരുവിപ്പത്ത് എത്തി കേട്ടോ ഇറങ്ങടി വാ അവിടെ ഫുള്ള് ആൾക്കാർ കുളിക്കുന്നുണ്ടേ അമ്മേ പണ്ടൊരു മനുഷ്യനില്ലാത്ത സ്ഥലമായിരുന്നു അമ്മേ ഇവിടെ ഞങ്ങൾ വെറുതെ വന്നിരുന്ന സ്വറ പറഞ്ഞോണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ പിള്ളേർ കാര്യങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഈ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയ പിന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ പെട്ടെന്ന് പോയി നോക്കാം അതെ മഴ ചെറുതായിട്ട് തോന്നുന്നുണ്ട് ശരി ചാച്ചൻ പറഞ്ഞ ശരിയാ പെണ്ണൊക്കെ വെള്ളം കണ്ടാൽ ചാടി ഇറങ്ങുമല്ലോ അമ്മേ നമ്മളെ സൂക്ഷിക്കണം കേട്ടോ പിടിച്ചോളാം കേട്ടോ ഇതേ അപ്പതേ ഇതേ കാണുന്നുണ്ടോ നമ്മുടെ അരുവിക്കുത്ത് വെള്ളച്ചാട്ടം അമ്മ അമ്മ നല്ല രസമുണ്ടല്ലോ അവിടെ ഒരാൾ വീണ് കേട്ടോ അവിടെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ചാടി വരുന്നു വീണ് അപ്പം അവനെ കൊണ്ട് ആശുപത്രി പോകാൻ തോന്നുന്നല്ലേ അമ്മേ ആശുപത്രി കൊണ്ടുപോകാൻ കേട്ടോ ഒരാൾ ഓട്ടോറിക്ഷയിലൊക്കെ കൊണ്ടുപോകാറ കേട്ടോ ഒന്നും പറ്റായിരുന്നോ അറിയാമല്ലോ തോന്നുന്നു ജസ്റ്റ് എന്തോ അതെ 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 ഇതുണ്ടോ ഇതാട്ടോ നമ്മുടെ അരുവിക്കുത്ത് വെള്ളച്ചാട്ടം നമുക്ക് ദേ അവിടെ ഇറങ്ങി കുളിക്കാം കേട്ടോ ഇതിപ്പോ ആ സിനിമയിലെ മേരിക്കൊണ്ടൊരു കുഞ്ഞിനെ കണ്ടാ അറിയാതെ അവിടെ അതാ ഇച്ചിരി കൂടെ കയറി അടി അത് നമ്മൾ ആ വഴി കൂടെ ഇങ്ങനെ കയറി പോകണം അത് മലങ്കര എസ്റ്റേറ്റിലേക്കുള്ള വഴിയത് അവിടെ കയറി പോയി കഴിയുമ്പോൾ അവിടെ ഒരു കടവുണ്ട് ജസ്റ്റ് ഇതേ അവിടെ തന്നെ ഞാൻ ഈ പോയിന്റ് ചെയ്യുന്നോടത്ത് അവിടെ ഒരു കടവുണ്ട് ആ കടവിലാണ് ഭാവന കാലൊക്കെ കഴുകുന്നത് പക്ഷേ ഇവിടെ കുളിക്കുന്നുണ്ട് ആ സിനിമയിലെ ബിജിമേനൊക്കെ കുളിക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് കേട്ടോ കുളിക്കുന്നത് അപ്പടി ചപ്പ് ചോറൊക്കെ ഇട്ടിപ്പോൾ ആകെ അലമ്പൊക്കെ വെച്ച് ആൾക്കാർ കൂടുന്നതിൻ്റെ പ്രശ്നമാണ് ഇവിടെയൊക്കെ പണ്ടുണ്ടല്ലോ ഒരു മനുഷ്യനില്ലാതെ ഭയങ്കര നീറ്റായിരുന്നു അമ്മ അതെ ഞങ്ങളുടെ അയലോക്കത്തായിരുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരുന്ന അതെ അതെ ഇപ്പം എല്ലാവരും വന്ന് വൃത്തികേടാക്കി കേട്ടോ പ്ലാസ്റ്റിക്കും പേപ്പറും എല്ലാം വലിച്ചെറിയാൻ തുടങ്ങി നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ നമ്മൾ നമ്മുടെ പ്രകൃതിയെ നമ്മൾ സൂക്ഷിച്ചാലോ നമുക്ക് അല്ലേ 2018 പോലെയൊക്കെ നമുക്ക് എല്ലാം തിരിച്ചു കിട്ടും വേസ്റ്റ് എല്ലാം തിരിച്ചു കിട്ടും നല്ല രസമാണ് അതെ വെള്ളം ചേടുന്നതിൻ്റെ അടിയിൽ പോയി നമുക്ക് നിൽക്കാം അവിടെ അവിടെ പോയി സുഖമായിട്ട് കുളിക്കാൻ കേട്ടോ ഞങ്ങൾ ഇപ്പം ഇന്നൊന്നും ഇറങ്ങുന്നൊന്നുമില്ല അതെ
എനിക്ക് നല്ല രസമല്ലോ നോക്കി സ്വിം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ അടി കൂടെ കേട്ടോ നമ്മുടെ കനാല് പോണേ. അതെ അതെ ഇതിന്റെ അടി കൂടെ അല്ലേ അമ്മ. ഈ വെള്ളം കൊണ്ട് ഇവിടെ ഒരു മിനറൽ വാട്ടറിന്റെ കമ്പനി ഇല്ലേ, ഹില്ലി അക്വ. ഈ വെള്ളം കൊണ്ട് അതാട്ടാ പൈപ്പ് കാണുന്നത്. ഈ വെള്ളം കൊണ്ട് അവര് ഹില്ലി അക്വ എന്ന് പറയുന്ന മിനറൽ വാട്ടർ ഉണ്ടാക്കുന്ന ഈ വെള്ളം കൊണ്ടാണ്. അതൊക്കെ പി ഓസ്പിന്റെ പ്ലാൻ അല്ലേ അമ്മ. പി ഓസ്പിന്റെ പരിപാടിയാണ് കേട്ടോ. ഇത് തൊടുപുഴയാട്ടിലേക്ക് ചെന്ന് ചാടും തോന്നല്ലേ അമ്മ. തൊടുപുഴയാട്ടിലേക്ക് ചെന്ന് ചാടും തോന്നല്ലേ വെള്ളം. പിന്നെ അവര് ഹില്ലി അക്വയും കുറച്ച് ഉപയോഗിക്കും, അതല്ലാതെ തൊടുപുഴയാട്ടിലേക്ക് ഈ വെള്ളം ഒഴിച്ചെന്ന് ചാടും കേട്ടോ. ഈ പാലം കണ്ടോ എടാ, ഇതിന്റെ അടിയിൽ കനാലാ കേട്ടോ നമ്മുടെ. ഈ പാലത്തിന്റെ അടിയിൽ കനാലാ, പക്ഷെ കനാലിൽ നിന്നുള്ള വെള്ളം വരുന്ന മലങ്കര ഡാമാട്ടോ. നമുക്ക് പറ്റുവാണെങ്കിൽ മലങ്കര ഡാമിന്റെ സൈഡിൽ കൂടെ ചെറുതായിട്ടൊന്ന് പോകാലോ. ഐവിനൊക്കെ ഇതിന്റെ അടിയിൽ കൂടെ നീന്തി അപ്പുറം വരുവായിരുന്നേ. എങ്ങനെ ഉണ്ട് ഞങ്ങളുടെ സ്ഥലം? തൊടുപുഴ സൂപ്പർ അല്ലേ. ഇതൊക്കെ നമ്മുടെ മലങ്കര എസ്റ്റേറ്റിന്റെ ഭാഗം കേട്ടോ. നീ കാണുന്ന മൊത്തം റബ്ബറാണ്. ഇവിടുന്ന് ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ ഫുള്ള് റബ്ബറാണ് കേട്ടോ. ഏതാ? അതെ 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 അതെ, വെള്ളം ചാടുന്നതിൻ്റെ ഒരു ഇതല്ലേ. നല്ല രസമാണ് കുളിക്കാനൊക്കെ ആയിട്ട്. നമുക്ക് ഇപ്പം പറ്റത്തില്ല, കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മനുഷ്യനാണ്, ഇപ്പം നിറച്ച ആൾക്കാരാണ്. നമുക്ക് കുളിക്കാനൊന്നും പറ്റത്തില്ല. ഇന്ന് പ്രത്യേകിച്ച് ഹർത്താൽ ആയതുകൊണ്ട് പിള്ളേരെ സെറ്റുകളെല്ലാം. അമ്മ നമുക്ക് പയ്യെ അടുത്ത മലങ്കര ഡാമിന്റെ സൈഡിൽ കൂടെ പോയാലോ. പോകടാ നമുക്ക് നോക്കാം, വണ്ടി കടത്തി വിടുവോന്ന് നോക്കാം. നോക്കാം. ബൂബു പേരെന്നാ കുട്ടിയുടെ? വിക്കി. വിക്കി ഇതാണ് കേട്ടോ നമ്മുടെ കനാല്. എനിക്ക് രസമാണ്. നമ്മുടെ വീടിന്റെ താഴെ കൂടെ ഒഴുകുന്ന കനാലാണ് കേട്ടോ. നല്ല വെള്ളമല്ല, നല്ല വെള്ളമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അങ്ങനെ നമ്മൾ പിന്നെയും സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കയറി കേട്ടോ. ഇത് ഇടുക്കി പോണ റൂട്ടാണ് കേട്ടോ. ഇടുക്കി പോണ റൂട്ടാണ്. പിന്നെ നമുക്ക് തിരിഞ്ഞ് ഈരാറ്റുപേട്ടയ്ക്കും പോകാം. ഈരാറ്റുപേട്ടയ്ക്ക് അയ്യപ്പന്മാർ പോകുന്ന റൂട്ടാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹില്ലി അക്വയുടെ ഫാക്ടറി കേട്ടോ. ഹില്ലി അക്വയുടെ ഫാക്ടറി നല്ല അടിപൊളി 10 രൂപയ്ക്ക് നല്ല മിനറൽ വാട്ടർ കിട്ടുന്നൊരു ഫാക്ടറിയാണത്. നോക്കി നല്ല റോഡാണ്, നല്ല സീനറി അല്ലേ. ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ, ഭയങ്കര സീനറി. ഞാനൊക്കെ പണ്ട് ബൈക്കിലൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ. പുതിയ നമ്മള് നേരെ ഇവിടുന്ന് തിരിഞ്ഞ് നമുക്ക് ഡാമിലേക്കൊന്ന് പോയാലോ അമ്മേ. മലങ്കര ഡാമിലേക്ക് അവിടെ പുതിയ പാലമൊക്കെ പണിതിട്ടുണ്ടോ, നമുക്ക് പോയി നോക്കാം. കുറച്ച് നാളായി പണിതിട്ട്, ഞാൻ കഴിഞ്ഞോണപ്പോ പാലം ഉണ്ടായിരുന്നു. മലങ്കര ഡാമിലേക്കുള്ള ഇതാണ്. നീ എന്നാ വയസ്സ്? മഖാമോ? ആ മഖാം. അത് എനിക്ക് തന്നെ നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ പ്രാർത്ഥിക്കുന്ന എന്തോ മദ്രസ പോലത്തെ എന്തെങ്കിലും ആയിരിക്കും, നമുക്കറിയത്തില്ല കേട്ടോ. സോറി. പാലം പുതിയതായിട്ട് പണിതാട്ടോ. നേരത്തെ നിലത്ത് കൂടെ ഒട്ടി നിന്ന ഒരു പാലമായിരുന്നു. എനിക്ക് ഇവിടുന്ന് കേട്ടോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയൊരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഒരു ഡാമും കൂടെയാണ് ഇത്. എന്താ പറയുന്നത്, പവർ ഹൗസ് അല്ലേ മാം. അതെ. ഈ കാണുന്ന ഈ ഡാമിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളം പോകുന്നത് തൊടുപുഴയാറ്റിലേക്കാണ് അല്ലേ മേ. നമ്മുടെ തൊടുപുഴയാറ്റിലേക്കാട്ടോ. ഇത് തൊടുപുഴ ആറാണ് ഈ കാണുന്നത്. ഇങ്ങനെ പോകും കേട്ടോ, ഇങ്ങനെ തൊഴിലാറ് ഇങ്ങനെ പോയി മൂവാറ്റുപുഴ എത്തും അല്ലേ മാ. മൂവാറ്റുപുഴക്ക്, മൂവാറ്റുപുഴ വഴി എങ്ങോട്ട് പോവാമേ? മൂവാറ്റുപുഴ, ആലുവ. അതാണ് ഇവിടെ ഈ ഇടുക്കി ഡാം തുറന്നു വിടുമ്പോൾ ആലുവയിലൊക്കെ വെള്ളം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ. അതൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം. ഇപ്പം ഈ ലെവലിൽ ഈ ബ്രിഡ്ജ് ഇവർ പണിയാൻ കാരണം, ഈ ബ്രിഡ്ജ് ഇവർ പണിയാൻ കാരണം എന്നാണെന്നറിയാം അമ്മിക്ക്. ഇവിടെ വെള്ളം പൊങ്ങുന്നേ, വെള്ളം വിടും. അപ്പം വെള്ളം വിടുമ്പോൾ കണ്ടോ അങ്ങോട്ട് പോകത്തില്ല തോന്നുന്നു കേട്ടോ. ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാൻ തോന്നുന്നല്ലേ അമ്മേ. പണി പാളി അതിലെ പോകത്തില്ല, അടച്ചു വിട്ടേക്കോ എന്ന് പറഞ്ഞോ. അടച്ചിട്ടേക്കോന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളപ്പോൾ തിരിച്ചു പോവാം. സാരല്ല അമ്മ, നമ്മൾ ഇത്രയും കണ്ടില്ലേ. നമ്മുടെ ഡാം നമുക്ക് കാണിക്കാൻ പറ്റിയില്ലേ. നമ്മളങ്ങനെ അതേ ഇടുക്കി റൂട്ടിലേക്ക് പിന്നെയും കയറി കേട്ടോ. നിങ്ങളെ മുട്ട എഞ്ചിനീയറിംഗ് കോളേജും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാലമ്മ. നമ്മുടെ ഒരു ഫേമസ് എഞ്ചിനീയറിംഗ് കോളേജാണ് കേട്ടോ. പണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇപ്പം എനിക്കങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റിയും ഇതാന്ന് തോന്നുന്നല്ലോ അമ്മേ. വേറെ എന്തോ കെ എസ് യു അങ്ങനെ എന്തോ ആക്കിയല്ലേ, കെ സി യു, കെ ടി യു. എനിക്കറിയത്തില്ല കേട്ടോ, ക്ഷമിക്കണം, എനിക്കറിയത്തില്ല. നമ്മളത് ടച്ച് വിട്ടിട്ട് കുറേ നാളായി. അപ്പോഴേ ഇവിടെ നമ്മുടെ മുട്ട എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ഇവിടെ അടുത്ത്. കെ ടി യു അമ്മ, കെ ടി യു അയവും പഠിച്ച കെ ടി യു അല്ലേ. ശരി, കെ ടി യു കേട്ടോ. നമ്മളൊക്കെ ആ സമയത്തേക്കും നാട് വിട്ടത് കൊണ്ട് നമുക്ക് വലിയ പിടുത്തമില്ല കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, മുട്ട എഞ്ചിനീയറിംഗ് കോളേജാണ് കേട്ടോ. ഭയങ്കര ഫേമസ് കോളേജാണ്, ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പഠിച്ച കോളേജാണ്. ആരാ നമ്മുടെ ഉണ്ണിക്കുട്ടൻ
നമ്മുടെ ഡാർവിൻ ചേട്ടൻ പഠിച്ച ഇവിടെയാണ് കേട്ടോ. ജെയിംസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പഠിച്ചു കാണും, നമുക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. പക്ഷെ ഭയങ്കര നമ്മളൊക്കെ ഇവിടെ നല്ല അഡ്മിഷൻ കിട്ടാനൊക്കെ ആയിട്ട് കൊതിക്കുമായിരുന്നു മുട്ട എഞ്ചിനീയറിംഗ് കോളേജിലോട്ട്, ഭയങ്കര പാട അഡ്മിഷനൊക്കെ കിട്ടാനായിട്ടല്ലമ്മ. അങ്ങനെ ഇവിടെ ഒരു റൈഫിൾ ക്ലബുണ്ട്, പിന്നെ ഇവിടെ ഒരു മലങ്കര ഡാം ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ അമ്മ, ഏതായിരുന്നു, കഥ പറയുമ്പോൾ, കഥ പറയുമ്പോഴൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഡാമാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്, പിന്നെ ഏതായിരുന്നു അമ്മ നമ്മുടെ മോഹൻലാലിൻ്റെ മിരേജസ്മിൻ്റെ ഏതായിരുന്നു രസതന്ത്രം, ഇതൊക്കെ ഷൂട്ട് ചെയ്ത ഒരു റിസർവോയർ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇവിടുന്ന് കാണുമ്പോൾ അറിയാം. അപ്പം അങ്ങനെ എനിക്ക് ഇങ്ങനെ കയറ്റി കൊടുത്തില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അവരവിടെ എന്തോ ഒരു പാർക്കൊക്കെ പണിതിട്ട് ഇപ്പോൾ എൻട്രി ഫീസ് മേടിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ടിക്കറ്റ് നിരക്ക്, ഒരാൾക്ക് 20 രൂപ അല്ലേ മേ, ഒരാൾക്ക് 20 രൂപ ഇരുപതുണ്ട്, ഒരാൾക്ക് 20 രൂപയാണ്ട്. പിന്നെ പാർക്കിങ്ങിന് 10 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ താങ്ക് യു, ഓക്കെ താങ്ക് യു. ഓ ഡാമിലേക്ക് പോകാൻ പോയി വഴി, ശരി ഓർക്കുന്നുണ്ടോ, ഡാമിലേക്ക് പോയി വഴി. മിറക്കൂട്ടന് കളിക്കാൻ പാർക്കുണ്ടല്ലോ, മിറക്കൂട്ടന് ഊഞ്ഞാലി കേറ്റാലോ. ഈ കടവിലൊക്കെ ഞങ്ങൾ സ്ഥിരം വന്ന് കുളിച്ചോണ്ടിരുന്നാണ് കേട്ടോ ഈ കടവില. ഇപ്പൊ പൈസ മേടിക്കുന്ന അമ്മ സൈക്കി, എങ്ങനെ സൈക്കി, ഞങ്ങള് സ്ഥിരം വന്ന് കുളിച്ചോണ്ടിരുന്ന ഡാമിന്റെ സൈഡാണ് കേട്ടോ. അത് ശരിയാട്ടോ, അതുകൊണ്ട് സംരക്ഷിക്കും വിചാരിക്കുന്നല്ലേ, സുരക്ഷിതത്വം ഉണ്ട്. അത് ശരി അമ്മ പറഞ്ഞ കറക്റ്റ് ആട്ടോ, അതിനാണ് പാർക്കിംഗ് ഫീസ് മേടിക്കുന്നത് അല്ലേ. നമ്മുടെ ഡാമിന്റെ സൈഡിലേക്കാട്ടോ പോകുന്നത്, നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റിയില്ല, എൻട്രി ഇല്ലായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഡാമിന്റെ സൈഡൊക്കെ അമ്മ കാണിക്കും, കയറി കാണാൻ പറ്റുമോ എന്ന് നോക്കാം. പണ്ടിതിൽ പോയ ഒരു ചെറിയൊരു സൈഡ് വരെ പോവായിരുന്നു നമുക്ക്, ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ പാർക്ക് ചെയ്ത് ഡാമിന്റെ അങ്ങോട്ട് പോവായിരുന്നു കേട്ടോ. ആ അതല്ലേ, ഓ ഡാം ക്ലോസ് ചെയ്തേക്കും അമ്മ, ക്ലോസ് ചെയ്തേക്കും. നമുക്ക് തിരിച്ചാൽ സൈഡിൽ കൂടെ പോവാം അല്ലേ. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് മലങ്കര ഡാം, ഡാം മലങ്കര, ഇതാണ് കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ. ഇതാണ് കേട്ടോ നമ്മുടെ ഡാമിന്റെ റിസർവോയർ. നമ്മൾ ഒത്തിരി ഉള്ളിലേക്ക് പോകുന്നില്ല കേട്ടോ, കാരണം നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദം ഇല്ല, അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഉള്ളിലേക്ക് പോകുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു റിസർവോയറാണിത്, ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ അപ്പുറത്തെ പാർക്കൊക്കെ ഉള്ളത്. നമുക്ക് അവിടെ പിള്ളേർ നമ്മുടെ മിറക്കുട്ടനെ കൊണ്ട് പോയി കളിക്കാലോ. ഒത്തിരി പാർക്കിന് ഡാമിന് അങ്ങോട്ട് പോകണം, നമുക്ക് വീഡിയോ ഒന്നും എടുക്കത്തില്ലല്ലോ. അതെ അതെ, സേഫ്റ്റി ഇഷ്യൂ കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കത്തില്ല, എടുക്കാൻ പാടില്ല. നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്ന കേട്ടോ, നമ്മൾ അതുകൊണ്ട് എൻ്റെ അകത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് നമ്മളിത് ജസ്റ്റ് റിസർവോയർ മാത്രം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ, ഈ വെള്ളമൊക്കെ കാണിച്ചു തരാം. ഇനി നമ്മൾ ഇതിന്റെ സൈഡിൽ തന്നെ പോയി കളിക്കാൻ പോകുന്നല്ലേ, കളിച്ചാലോ വാട്ടെ, പാർക്കിൽ പോകണ്ടേ നമുക്ക്. അവളിത് ഇവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു തരുന്നില്ല കള്ളി, പെണ്ണേ വാ പാർക്കിൽ പോ. അങ്ങനെ നമ്മൾ നമ്മുടെ പാർക്കിന്റെ അവിടെ തന്നെ തിരിച്ചെത്തി കേട്ടോ. മെറക്കുട്ടനെ ഒന്ന് കളിക്കാൻ കൊണ്ടുവന്നത് ഞാൻ കൊറേ നാളിട്ട് വിചാരിച്ചായിരുന്നു. വേണ്ട കൈവെക്കി കാണിച്ചു, അവനവിടെ സ്വിച്ച് കിടക്കും അല്ലേ. അതെ പാർക്കിൽ പോയി. ഇത് ലൈറ്റൊക്കെ ഉണ്ടല്ലോ അമ്മ, ലൈറ്റൊക്കെ ഓണമെന്ന് തോന്നുന്നുണ്ടോ രാത്രി. ഞാനിവിടെ ആദ്യമായിട്ടോ വരുന്നത് ഈ പാർക്ക് പണിതിന് ശേഷം. പണ്ട് ഇവിടെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടോ, പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. മെറക്കോട്ടിൽ നിന്ന് കുറെ ഫ്രണ്ട്സിനെ കിട്ടും അല്ലേ. നല്ലൊരു റിസർവേർ അല്ലമ്മ, സൂപ്പർ റിസർവേർ കേട്ടോ അമ്മ. ഈ മലകളുടെ ഒക്കെ പേര് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അതായത് ഇടുക്കിക്ക് പോകുന്ന മലകൾ എന്ന് മാത്രമേ നമുക്ക് നിലവിൽ പറയാൻ കഴിയൂ. ചാച്ചനുണ്ടായിരുന്നു എല്ലാം പറഞ്ഞ് വൺ ബൈ വൺ നമുക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ. മെറക്കൂട്ടൻ ഡക്കി കയറിയിട്ടുണ്ടല്ലോ, ഡക്കി കയറിയിട നിറ കണ്ണപ്പ റിസർവോയറിന്റെ അവിടെ വെച്ചാ നമ്മുടെ സുരാജ് വഞ്ഞാറുമോട് കഥ പറയുമ്പോൾ സിനിമയിലെ ഡയലോഗ് ഓർമ്മയുണ്ടോ, ചൂണ്ടയിടത്തില്ല എന്റെ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിടുമ്പോ ആ ചെറിയ മീനുകളോടൊന്ന് മാറിപ്പോകാൻ പറ വലിയ മീനുകളൊന്നും ഒന്ന് കൊത്തട്ടെ എന്ന് പറയുന്ന ആ ഒരു ഡാമാണ് കേട്ടോ. ഇതോ ഇത് രസം നോക്കി, അതുപോലെ ദൂരം പാട്ട് സീനൊക്കെ ഇപ്പോൾ ഷൂട്ട് ചെയ്തിരുന്നു പറയാം. അപ്പൊ നമുക്ക് അറിയാൻ പാടില്ല, അതായത് ഇപ്പൊ ഷൂട്ടിംഗ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നല്ലോ. പാർക്ക് വന്നത് പിന്നെ അല്ലേ,
കൂവ കൂവ അതാ അങ്ങനെ ആടണോ അത് കുറച്ചുകൂടെ വലിയ പിള്ളേർ കൊള്ളാൻ തോന്നുന്നു നമുക്ക് ആടാൻ അറിയത്തില്ല ഒരാൾ ഇവിടെ നിന്ന് കാറ്റുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഹലോ എന്നാ കാറ്റല്ലേ നല്ല രസമാ നല്ല സുഖമുണ്ടല്ലേ എല്ലാം മറന്നങ്ങ് ഇരിക്കാം ഇരിക്കാം കേട്ടോ ശരിക്കും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തല്ല നമ്മൾ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നത് എന്തൊരു ഇതല്ലേ ഇല്ല ഭയങ്കര രസമല്ലേ ഇത് റീകൂട്ടം തന്നെ പറഞ്ഞു കേട്ടോ എന്നാ രസം അത് കാണാൻ അവനോട് സുഖമായിട്ട് കിടപ്പുണ്ട് കേട്ടോ പാലൊക്കെ കുടിച്ചെന്ന് തോന്നുന്നല്ലേ അമ്മ ആ പാല് കുടിച്ചിട്ട് സുഖമായിട്ട് കിടക്കും പാല കുടിച്ചു ഇപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നല്ലേ ഉള്ളൂ അതെ 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 അമ്മേ അമ്മയ്ക്ക് സിനിമകളൊക്കെ ഓർമ്മയുണ്ടോ ഇവിടെയുള്ള സിനിമകളൊക്കെ ഓർമ്മയുണ്ടോ ഷൂട്ട് ചെയ്ത് മുമ്പേ പറഞ്ഞ സിനിമയൊക്കെ ഓർമ്മ ഓർമ്മയില്ലേ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നില്ല ആ സിനിമയുടെ ഒക്കെ ഒരു ലൊക്കേഷൻ അതെ 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 ഇത് ഭംഗിയല്ലേ നിങ്ങളുടെ സ്ഥലം എല്ലാം സൂപ്പർ ആണ് കേട്ടോ നമ്മളതിനെ എങ്ങനെ പരിപാലിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മള് നേരത്തെ അരുവിക്കുത്തി പോയപ്പോ നമ്മള് കണ്ടില്ലായിരുന്നോ ചപ്പ ചവറുകളൊക്കെ വാരിയിട്ട് അപ്പടി വൃത്തികേടൊക്കെ അതൊക്കെ എന്തൊരു മോശം ആലോചിച്ചെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പം ഇത് കാണുന്നത് അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആരെങ്കിലും വന്നു കഴിയുമ്പോൾ എന്തൊരു മോശമാണെന്ന് ആലോചിച്ചെങ്കിൽ അല്ലേ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂട് പോലും നമ്മൾ താഴെ ഇടരുത് പേപ്പർ ഒന്നും ഇടരുത് കേട്ടോ നമ്മളൊരു സാധനം പോലും അങ്ങനെ ഇടരുത് ഇപ്പം നമുക്ക് ഇടാൻ പറ്റുന്നത് തന്നെ ഓർഗാനിക്കായിട്ടുള്ള ഇപ്പം ഈ പഴത്തിൻ്റെ തൊലി പ്രകൃതിയായിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പിന്നെ നമ്മൾ കാട്ടിലേക്ക് വലിച്ചെറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ല അമ്മ പക്ഷെ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് പേപ്പർ അങ്ങനത്തെ ഒരു സാധനവും നമ്മൾ വലിച്ചെറിയരുത് കേട്ടോ അതിപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത് ഇങ്ങനെ അവർ സംരക്ഷിക്കുന്നതുകൊണ്ട് ഇവിടെ ഇപ്പം അധികം വൃത്തികളൊന്നും കാണാനില്ല അല്ലേ അപ്പം നമുക്ക് എന്നാൽ വീഡിയോ ഉടച്ച് വൈൻഡപ്പ് ചെയ്താലോ ഞങ്ങളതേ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഉടച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ നല്ല വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലേ ആയിട്ടുള്ള സ്ഥലം അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം തൊഴിലക്കാരൊക്കെ ആയാലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് കൂടുതൽ സിനിമകൾ എല്ലാവർക്കും അപ്പോൾ അറിയാൻ പറ്റും ഏ തീർച്ചയായിട്ടും അതെ അമ്മ അപ്പം നമുക്ക് നാളെ നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടാലോ അമ്മ തീർച്ചയായിട്ടും കാണടാ നാളെ ഞങ്ങളൊരു പുത്തൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അതുവരെ അമ്മ ഓക്കേ